ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഐ സി എം ആർ ഇമെയിൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഐ സി എം ആറിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഏതൊക്കെ പോസ്റ്റേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി ക്വാളിഫിക്കേഷൻ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നുവെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഐ സി എം ആർ പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത സാലറി തുടങ്ങിയ വിവരങ്ങൾ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് സയന്റിസ്റ്റ് ബി മെഡിക്കൽ പോസ്റ്റിലേക്കാണ് ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ മന്ത്ലി സാലറി ലഭിക്കുക വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എം ബി ബി എസ് ഡിഗ്രി കൂടാതെ വൺ ഇയർ റിസർച്ച് അല്ലെങ്കിൽ എം ഡി ഇൻ മൈക്രോ ബയോളജി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ് യോഗ്യതകൾ വരുന്നത് കൂടാതെ റിസിയറബിൾ ക്വാളിഫിക്കേഷനും വരുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് അടുത്ത പോസ്റ്റ് വരുന്നത് സയന്റിസ്റ്റ് ബി നോൺ മെഡിക്കൽ പോസ്റ്റിലേക്കാണ് അറുപത്തി അയ്യായിരം രൂപയായിരിക്കും മന്ത്ലി സാലറി വരുന്നത് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ വൈറോളജി ആണ് യോഗ്യതകൾ വരുന്നത് അനുബന്ധ മേഖലയിലുള്ള പി എച്ച് ഡി സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയായിരിക്കും മന്ത്ലി സാലറി വരുന്നത് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കൂടാതെ മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് യോഗ്യത വരുന്നത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം മുപ്പത് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ഇൻ മൈക്രോ അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സയൻസ് സബ്ജക്റ്റ് ഉള്ള പ്ലസ് ടു വിജയം കൂടാതെ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് യോഗ്യതകൾ വരുന്നത് മന്ത്ലി സാലറി വരുന്നത് പതിനെട്ടായിരം രൂപയാണ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് പതിനെട്ടായിരം രൂപയാണ് മന്ത്ലി സാലറി ലഭിക്കുക ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത സയൻസ് സബ്ജക്റ്റ് ഉള്ള പ്ലസ് ടു വിജയം കൂടാതെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസിൻ ഇ ഡി പി ആണ് യോഗ്യതകളായി വരുന്നത് കൂടാതെ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടാവണം ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് പ്രോജക്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് ഇതിലേക്ക് മന്ത്ലി സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഹൈസ്കൂൾ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇമെയിൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്